ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ, നമ്മൾ ആക്ച്വലി ഓൾറെഡി നമ്മുടെ ബാങ്ക് ഫ്രീസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കണ്ടുപോകട്ടെ. നമ്മൾ ഇപ്പോൾ നമുക്കിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇഷ്ടംപോലെ ബാങ്കിൻ്റെ അക്കൗണ്ട് ഫ്രീസാവുന്ന സംഭവം ഇഷ്ടംപോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇഷ്ടംപോലെ റിപ്പോർട്ട് ആവുന്നുണ്ട്. ഗുജറാത്തിൻ്റെ സൈബർ പോലീസിൻ്റെ സൈഡിൽ നിന്നും, ജമ്മു സൈബർ പോലീസിൻ്റെ സൈഡിൽ നിന്നൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ ഇതിൻ്റെ ബാങ്ക് ഫ്രീസാവണ ഇഷ്യൂ. അത് മെയിനായിട്ട് ബാങ്ക് ഫ്രീസായിക്കുന്നത് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെയാണ്. അത് കഴിഞ്ഞാൽ എസ് ബി ഐ വന്നിട്ടുണ്ട്, ഐ സി ഐ സി ഐ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കാണാം? അതായത് നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എന്താ ചെയ്യുക, നമ്മൾ ഗൂഗിൾ പേയിലും പേടിഎമ്മിലും ആമസോൺ പേയിലൊക്കെ നമ്മുടെ പ്രൈമറി അക്കൗണ്ട് ആയിരിക്കും, നമ്മുടെ എന്താ പറയുക, പ്രൈമറി അക്കൗണ്ട് ആയിരിക്കും നമ്മുടെ യു പി ഐ ലിങ്ക് തീർക്കേണ്ടതൊക്കെ. അതായത് നമ്മുടെ ഇതിലേക്ക് ക്യാഷ്, ഇതെന്താ പ്രശ്നം വെച്ചാൽ, കുറേ പേര് വിചാരിക്കും ഇത് എന്താ പറയുക, കച്ചവടക്കാർക്ക് മാത്രമല്ല കുഴപ്പമുള്ളൂ, അതായത് മർച്ചൻസിന് മാത്രമല്ല കുഴപ്പമുള്ളൂ എന്ന് വിചാരിക്കുന്നത്. എന്നുവെച്ചാൽ അവർക്കല്ല ക്യാഷ് ഇടപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് നിന്നും ക്യാഷ് ഇടപാടും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ ഇതെന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിങ്ങനെ ഒരു സ്പാം പോലെ അൺനോൺ നമ്പറിന്ന് ചിലപ്പോൾ ഒരു 10 രൂപ 20 രൂപ 1000 രൂപയൊക്കെ ചിലർക്ക് വന്നിട്ട് ബ്ലോക്കാണ് സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു സ്പാം പോലെ നടക്കുന്നുണ്ട് ഇതിനെ കുറിച്ച്. ഇതും പോരാണ്ട് തന്നെ ഇത് പോലീസിൻ്റെ സൈഡിൽ നിന്നും കുറേ സ്പാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഇപ്പോൾ കുറച്ച് കാലം, ഇന്നലെ ഒന്നുണ്ട്, ഇന്നലെ നമ്മുടെ മനോരമ ന്യൂസും അതുപോലെ തന്നെ മീഡിയ വണ്ണൊക്കെ കുറേ കവർ ചെയ്തിട്ടുണ്ടെന്ന്, അവരുടെ ഒരു എക്സ്ക്ലൂസീവ് അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ അറിയുന്നത്. അതായത് ഈ ബ്ലോക്കായ ഇതേപോലത്തെ ഒരാൾ ബ്ലോക്കായിട്ട് അവർ ജമ്മു ഗുജറാത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അവർ കൈക്കൂലി ചോദിച്ചു. അത് കൈക്കൂലി എത്ര, 10,000 സംതിങ് ചോദിച്ചു. ആ അക്കൗണ്ടിലാണെങ്കിൽ 1.5 ലക്ഷം സംതിങ് ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളോട് ഒരു കൈക്കൂലി 10,000 രൂപയാണ് സംതിങ് കൈക്കൂലി വെച്ചിട്ട്, ആ കൈക്കൂലി കൊടുത്തപ്പോൾ ഇവർ ആക്ച്വലി ആ കംപ്ലയിൻറ്റ് പിൻവലിച്ചു, എന്നിട്ട് ഇത് അൺബ്ലോക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ പുതിയ ന്യൂസിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്സും സംഭവങ്ങളും അതിൻ്റെ പരാതിക്കാരനൊക്കെ അടക്കം സംസാരിച്ചിട്ടാണ് കാണിക്കുന്നത്. മീഡിയ വണ്ണിലാണെന്നുണ്ട് പരസ്യം വന്ന്, പരസ്യമല്ല സോറി, ന്യൂസ് വന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്പാം എന്ന്, ഒരു സ്കാം, സ്പാം അല്ല, സ്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രോഡ് പരിപാടി നടക്കുന്നുണ്ട് ഇടയിൽ കൂടെ, കുറേ കുത്തിത്തിരിപ്പ്, അത് വെച്ചാൽ കുറേ ഫ്രോഡ് കംപ്ലയിൻസ് വന്നിട്ട്. എന്താ വെച്ചാൽ ഇത് കുഴപ്പം എന്താ വെച്ചാൽ, ഈ ഒരു നമ്മുടെ സൈബർ പോലീസിൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തോളാം പറയാണ്. അപ്പോൾ ഇത് ഇഷ്യൂ വരുന്നത് നമ്മുടെ ബാങ്കിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു റോങ് മെത്തേഡ് കൂടെയാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഇതേപോലെ കുറേ ബ്ലോക്കായ ആൾക്കാരും നമ്മുടെ ഫെഡറൽ ബാങ്കിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എസ് ബി ഐ ഐ സി സി എനൊക്കെ എതിരെ ആർ ബി ഐ നമ്മുടെ ഓംബുഡ്സ്മാനിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആർ ബി ഐ. നോർമലി ഇപ്പോൾ അവർക്ക് മിക്കതും ബാങ്കുകൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ ഇത് ആക്ച്വലി ഇതിൻ്റെ ഇവരുടെ റൂൾ അനുസരിച്ചിട്ട്, അതായത് ആർ ബി ഐയുടെ റൂൾ അനുസരിച്ചിട്ട്, ഇപ്പോൾ ഒരു അക്കൗണ്ടിലേക്ക് ബ്ലോക്കോ അങ്ങനെ സംഭവങ്ങളൊക്കെ വരണമെങ്കിൽ നിങ്ങളൊരു നമ്മുടെ കസ്റ്റമറിനെ മുൻകൂട്ടി നോട്ടിഫിക്കേഷൻ ചെയ്യണം. അതായത് ഒന്നെങ്കിൽ മെസ്സേജ് വഴിയോ ഇമെയിൽ വഴിയോ കോൾ വഴിയോ എന്തെങ്കിലും ആയിട്ട് നോട്ടിഫൈ ചെയ്യണം. ഈ ഇതുപോലെ ബ്ലോക്കായ ആൾക്കാരിൽ 90% ആൾക്കാർക്കും ഒരു കോളും ഒരു നോട്ടിഫിക്കേഷനും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കോമഡി. അതുപോലെ തന്നെ നമ്മുടെ ഇത് ബ്ലോക്കായ ശേഷം അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും അവർ കൊടുക്കുന്നില്ല. അതാണ് വേറെ കാര്യം. ജസ്റ്റ് ഏത് സൈഡിൽ നിന്ന് ഏത് സൈബർ പോലീസാണ് വന്നേക്കുന്നത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒരു റഫറൻസ് നമ്പർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കുറേ പേര് ഇതിൻ്റെ പിന്നാലെ ഗുജറാത്തിലേക്ക് ഇതൊക്കെ പിന്നാലെ പോയിട്ടുണ്ട്. എന്നു വെച്ചാൽ അവരുടെ കാശ് കുടുങ്ങിക്കെടുക്കുകയാണ്. ഇത് ബാങ്കിൻ്റെ ഒരു ഫ്ലോ ആണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട് നമ്മൾ റിപ്പോർട്ട് അനുസരിച്ചിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്യൂ. എനിക്കുണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ പ്രൈം, ഇപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യു പി ഐയിൽ ലിങ്ക് ചെയ്തേക്കണ നമ്മുടെ അക്കൗണ്ട് ഉണ്ടല്ലോ, പ്രൈമറി അക്കൗണ്ട്, അത് നമുക്കൊരു സെക്കൻഡറി അക്കൗണ്ട്, നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഒരു സെക്കൻഡറി അക്കൗണ്ട് അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ഗൂഗിൾ പേയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് പ്രൈമറി അക്കൗണ്ട് എന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ക്യാഷ് അയക്കുമ്പോൾ ആ അക്കൗണ്ടിലേക്ക് ആവും വരിക, അത് നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ നിങ്ങൾ പോയിട്ട് ഒരു നോർമൽ അധികം ഉപയോഗിക്കാത്ത ഒരു സീറോ ബാലൻസ്, ഒരു ജൂപ്പിറ്റർ അക്കൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീറോ ബാങ്ക് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടോ ഏതെങ്കിലും മാറ്റി വയ്ക്കാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ വരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കേ വരുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സ്കാം ആയിട്ട് തന്നിട്ട് തന്നെ വന്നാൽ തന്നെ ആ അക്കൗണ്ടിലേക്കേ വരുള്ളൂ. അപ്പോൾ ആ അക്കൗണ്ടാണ് ഫ്രീസായി പോകുള്ളൂ. അപ്പോൾ നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല. പിന്നാലെ നടക്കണ്ട, പിന്നാലെ നടന്നാൽ തന്നെ ഇത് 90% ആൾക്കാരിന് പിന്നാലെ നടന്നിട്ട് ഇത് ഇഷ്യൂ ആവുന്നത്. എന്നുവെച്ചാൽ 4 മണി മാസമായിട്ട് ഫ്രീസായ അക്കൗണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ കൊല്ലത്തും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ 4 മാസമായിട്ടും ഫ്രീസായി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് യു പി ഐ പ്രൊമോട്ടറും പ്രൊമോഷൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ട് ശരിക്കും യു പി ഐനെ പൊന്തിച്ചു കൊണ്ടുപോയിട്ട് അവിടെ പോയി തലവെട്ടി കളഞ്ഞുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ ഇഷ്ടംപോലെ ഇപ്പോൾ ഷോപ്പിലേക്കും കാര്യങ്ങളൊക്കെ പോയി, അപ്പോൾ അവർ യു പി ഐയിൽ വേണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഞാൻ നമ്മൾ ഇന്നലെ കുറേ ഷോപ്പിങ്ങിന് കാര്യങ്ങളൊക്കെ പോയിരുന്നു. അതിൽ 95% ആൾക്കാരും യു പി ഐ സമീപിക്കുന്നില്ല, ചെയ്യണ്ടെന്നാണ് പറയുന്നത്. അവർ മുമ്പ് ക്രെഡിറ്റ് കാർഡ് ചെയ്യാൻ പറഞ്ഞാൽ അവർ എക്സ്ട്രാ ചാർജ് എടുക്കുമെന്ന് പറയാറ്. ഇതിപ്പോൾ യു പി എന്ന് പറഞ്ഞാൽ അവർ പേടിച്ച എല്ലാം ആ കാർഡടക്കം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പണ്ടെല്ലാവരെയും ഇപ്പോൾ തട്ടുകടയിലടക്കം നമ്മുടെ യു പി ഐൻ്റെ ക്യു ആർ കോഡ് ആയിരുന്നു, ഇപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യു പി ഐനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്തിട്ട് അവർ ലാസ്റ്റ് ഇതിൻ്റെ തലവെട്ടി കളഞ്ഞു എന്ന് പറഞ്ഞ പോലെയായി.
ഇതിപ്പോ എന്താ പറയാ യു പി ഐയിൽ ഇന്റർനാഷണലി പ്രൊമോട്ട് ചെയ്യാനൊക്കെ പോവാണ്. അതിന്റെ അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നേക്കുന്നത്. ഇപ്പൊ ഇത് ബാങ്കിന്റെ സൈഡ് നടന്നേക്കുന്നത് ഭയങ്കര ഒരു ഫ്ലോ ആണ് കേട്ടോ. എന്താ വെച്ചാൽ ഓൾറെഡി ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ സൈബർ പോലീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങള് ബാങ്ക് ഫുള്ളായിട്ട് ഫ്രീസ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ബാങ്കിന് കൊടുത്തിട്ടില്ല. അപ്പൊ അത് ബാങ്കാണ് ഫുള്ളി നോട്ടിഫൈ. നോർമലി ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഫ്രോഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ആ എമൗണ്ട് മാത്രം ബ്ലോക്ക് ചെയ്യാനേ പറയുള്ളൂ നോർമലി സൈബർ പോലീസ്. അതാണിപ്പോ കേരള പോലീസ് ഓൾറെഡി ഇതിന്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞു. നമ്മള് അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല. പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു ആ എമൗണ്ടിനെ ഫ്രീസ് ചെയ്യാൻ പറയില്ലാണ്ട് ആൾക്കാരുടെ ഒരു അക്കൗണ്ട് ഫുൾ ഫ്രീസ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിയാൽ നമ്മൾ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ ഇപ്പോൾ ബാങ്കിൻ്റെ തലയിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും കംപ്ലൈൻറ്റ് ആർ ബി ഐക്ക് കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. നോർമലി ഈ മൂന്ന് ബാങ്കുകൾക്കും പെനാൽറ്റി ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ആർ ബി എൽ ബാങ്കിന് 2.7 കോടി പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് കസ്റ്റമറിനെ വിളിച്ച് നമ്മുടെ ചീത്ത പറയലും എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അവർ അടച്ചില്ലെങ്കിൽ ഇങ്ങനെ കുറെ കംപ്ലൈൻറ്റ് വരാറില്ല ബജാജ് ആർ ബി ഐ കാർഡിൻ്റെയൊക്കെ. എന്നുവെച്ചാൽ എടുത്തില്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഇവിടെ ചീത്ത പറയാൻ വീട്ടിൽ വന്നിട്ട് ചീത്ത പറയാനൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അത് ആക്ച്വലി ഇവരുടെ ബാങ്കിങ് കണ്ടക്ട് അതായത് കോഡ് ഓഫ് കണ്ടക്ടിൽ എതിരാണ്. അതിനെതിരെ കംപ്ലൈൻറ്റ് വന്നിട്ട് ആക്ച്വലി ഇപ്പോൾ ആർ ബി ഐ അതിനെതിരെ പെനാൾട്ടി ഇഷ്യൂ ചെയ്തു 2.7 കോടി ആയതുകൊണ്ട് ഈ ആ 2 മാസത്തിലോ 3 മാസത്തിലോ അടക്കണം അവർക്ക്. അപ്പോൾ ഇങ്ങനെ പെനാൾറ്റി ശരിക്കും ആക്ച്വലി കൊടുക്കാം. ശരിക്കും നമുക്ക് ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആർ ബി ഐയുടെ ഓംബുഡ്സ്മാനൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്പം ഇതുപോലെ റിട്ടേൺ കംപ്ലൈൻറ്റാണ് പോയിക്കുന്നത്. ഇപ്പോൾ നോർമൽ സിമ്മ ഓൺലൈൻ കംപ്ലൈൻറ്റൊന്നുമല്ല പോയിക്കുന്നത്, റിട്ടേൺ കംപ്ലൈൻറ്റാണ് പോയിക്കുന്നത്. ആർ ബി ഐന് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക ആർ ബി ഐ ഓംബുഡ്സ്മാനിന് പോയിട്ടുണ്ട്, കോടതിയിൽ വന്നിട്ടുണ്ട്, സുപ്രീം കോടതിയിലാണ്ട് ഇതിലുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഈ മൂന്ന് ബാങ്കുകൾക്കും പണിയിട്ടുള്ള മേജറായിട്ട് 90% ബാങ്കുകൾ വന്നേക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഇഷ്യൂ വരാം അത് പോട്ടെ, പക്ഷേ ഇത് കസ്റ്റമർ പോയിട്ട് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പോയി പണി നോക്കണം എന്ന് പറഞ്ഞ ഒരു മെത്തഡാണ് പോയി പറയുന്നത്. അപ്പോൾ എൻ്റെ റീസെൻ്റ്ലി തന്നെ ഒരു ഫ്രണ്ടിൻ്റെ ഇതുപോലെ ഫ്രോസായിട്ട് ആൾ അന്വേഷിക്കാൻ പോയപ്പോൾ അവരിങ്ങനെ പറഞ്ഞത് അവരുടെ കസ്റ്റമറിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുക, പിന്നെ ഇവരുടെ ബാങ്ക് നമ്മൾ കാശ് കൊണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ആവശ്യമുണ്ടോ, അങ്ങനത്തെ ഒരു റെസ്പോൺസ് ആണ് ഇവരുടെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ ഞാൻ അതാണ് പ്രത്യേകിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ കാര്യം എടുത്ത് പറയുന്നത്. മെജോറിറ്റി വന്നേക്കുന്നത് ഫെഡറൽ ബാങ്കിന്, അത് വേറെ കാര്യം. നമ്മൾ നിങ്ങൾ ഓൾറെഡി ന്യൂസിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇപ്പം എന്തെങ്കിലും ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, എന്തെങ്കിലും മെയിൻ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട്, പിന്നെ നമ്മുടെ ജൂപ്പിറ്ററും ഫ്രീ അക്കൗണ്ട് ഉണ്ട്. ഇപ്പം ഞാൻ അത് രണ്ടും ഡിയാക്ടിവേറ്റ് ചെയ്ത് ചെയ്യുക. ഇത് അതിലേക്ക് അതുപോലെ തന്നെ അതിൻ്റെ യു പി ഐ അടക്കം ഞാൻ ഡീരജിസ്റ്റർ ചെയ്തു. ആമസോൺ പേ എന്ന് നമ്മുടെ യു പി ഐ ഡീരജിസ്റ്റർ ചെയ്തു പേടിച്ചിട്ട്. ഇനിയിപ്പോൾ യു പി ഐ ഉപയോഗിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് ഔട്ട്കം ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് യു പി ഐ യൂസ് ചെയ്തേ തീരുന്നുള്ളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആകെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങളുടെ മെയിൻ പ്രൈമറി അക്കൗണ്ട് മാറിയുടെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടോ അല്ലെങ്കിൽ സെക്കൻഡറി അക്കൗണ്ട് ആഡ് ചെയ്ത് വെക്കുക യു പി ഐ അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ട് ആയിട്ട്. അതായത് യു പി ഐ നിങ്ങൾ പേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും യു പി ഐ കൂടെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ അക്കൗണ്ടിലേക്കാണ് പൈസ വരേണ്ടത്. അപ്പോൾ ബ്ലോക്ക് ആവുകയാണെങ്കിൽ ആ പൈസ ആ അക്കൗണ്ട് മാത്രമേ ബ്ലോക്ക് ആവുള്ളൂ, അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതും ചെയ്താൽ മതി. നമ്മൾ ഇതിന് ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീടിയിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് എ യു ബാങ്കിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. സോറി എ യു ബാങ്കിൻ്റെ അല്ല, കുറച്ച് സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ തരാം. നമ്മൾ ഓൾറെഡി കുറേയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ സെക്കൻഡറിയും തേർഡ് ഈ അക്കൗണ്ടൊക്കെ ആയിട്ട് നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിൾ പേ എനിക്ക് ഫുള്ള് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ആമസോൺ പേ ഒക്കെ ഞാൻ ക്ലോസ് ചെയ്ത് കളഞ്ഞു, അതുപോലെ തന്നെ പേടിഎം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, ഡിജിസ്റ്റർ ചെയ്ത് കളഞ്ഞു. ഗൂഗിൾ പേ മാത്രമേ ഉണ്ട്, അതിൽ നമ്മൾ സെക്കൻഡറി അക്കൗണ്ടായിട്ട് ഇട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ബാങ്ക് ഫ്രീസ് നടന്നതിൻ്റെ പിന്നിലത്തെ ഒരു കഥ. അപ്പോൾ ഇതാണ് യു പി ഐനെ ആക്ച്വലി പ്രൊമോട്ട് ചെയ്ത് തലവെട്ടി കളഞ്ഞുള്ള സ്ഥിതി. ഇപ്പോൾ ഡീ പ്രൊമോഷൻ, ഒടുക്കത്തെ ഡീ പ്രൊമോഷൻ ആയിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ അത് ശരിക്കും നമ്മൾ ഇന്നലെ കണ്ടു കടയിൽ പോയിപ്പോൾ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ യു പി ഐ ഉപയോഗിക്കുന്നതിനെ സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത കാണാം. സെക്കൻഡ് നമ്മുടെ രണ്ടാം ചാനലിൽ കാണാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ ബൈ.